ഹായ്. When you feel done, that's when the real story begins. എന്ന് കേട്ടിട്ടുണ്ടോ? ഏത് മഹാനെ പറഞ്ഞത് എനിക്കറിയാൻ പാടില്ല. ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കി പറഞ്ഞതാണ്. എന്തായാലും അങ്ങനെ ഒരു സംഭവമായിരുന്നു കുറച്ച് മുമ്പ് സംഭവിച്ചത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ്, ഞാൻ കുളമാവ് വന്നു, നാടുകാണിയിലൊന്ന് ജസ്റ്റ് നോക്കി, അതിനുശേഷം ഗ്രീൻബർഗ് പോകുന്ന വഴിക്ക് ഒന്നുകൂടി നോക്കി. പക്ഷേ ഉച്ചസമയം ആയതുകൊണ്ട് അധികം ബേഡ്സിനൊന്നും കിട്ടിയില്ലെങ്കിലും ഞാൻ ഒട്ടും ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നില്ല. വീഡിയോ എൻഡ് ചെയ്തതിന് ശേഷം ഞാൻ പോയി ഫുഡ് കഴിച്ചു, അതിനുശേഷം വേറൊരു ലൊക്കേഷനിൽ പോയി. ഇങ്ങനെ വ്ളോഗ് ചെയ്യാൻ തുടങ്ങി വരുമ്പോഴത്തേക്ക് എൻ്റെ ആ ഒരു എന്താ പറയുക, ബാറ്ററി ലെവൽ അങ്ങ് പോയി. ക്യാമറയുടെ അല്ല, എൻ്റെ പെട്ടെന്നൊരു മൂഡ് ഔട്ടായിപ്പോയി. ആകെ മൊത്തം ചാർജ് തീർന്നൊരവസ്ഥയായിപ്പോയി. പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല. അതിനുശേഷം ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നോക്കി, വേറെ ബേഡ്സിനൊന്നും കാണാനും ഇല്ല, ഒന്നുമില്ല. അതിനുശേഷം ഞാൻ ഇങ്ങ് വരുമ്പോൾ, തിരിച്ചറിഞ്ഞ് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരുപാട് ബേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ശരിക്കും വിചാരിച്ചു മതി, ഇനിയിപ്പോൾ ഇന്ന് ബേഡിംഗ് ഒന്നും വേണ്ട എന്നൊക്കെ തീരുമാനിച്ചിട്ട് വീട്ടിലേക്ക് പോകാൻ തുടങ്ങുമായിരുന്നു. അന്നേരമാണ് ഒരുപാട് ബേഡ്സ് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ നടക്കുകയാണ്. പക്ഷേ എനിക്ക് വ്ളോഗ് ചെയ്യാൻ തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ കുറേ നേരം ഈ ഫോൺ എന്ന് പറയുന്ന സാധനത്തിനെല്ലാം മാറ്റി വെച്ചിട്ട് ക്യാമറയിലെ ട്രൈപോഡ് പോലും യൂസ് ചെയ്യാതെ ക്യാമറ പിടിച്ച് ഞാൻ കുറേ നേരം, ഞാൻ വിചാരിച്ചത് ഒരു അരമണിക്കൂർ നിന്നിട്ട് പോകാമെന്നാണ്. പക്ഷേ ഞാൻ ഒന്നര മണിക്കൂറോളം അവിടെ ചിലവിട്ടത് എനിക്ക് എന്താ പറയുക, സമയം പോയത് ഞാൻ അറിഞ്ഞതുപോലും ഇല്ലാത്തതുപോലെ. നല്ല രസമുള്ള പക്ഷികൾ ഒരുപാട് വന്നു, അതുകൊണ്ട് ആ കുറച്ച് പക്ഷികളെ മാത്രമാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ കാട്ടുന്നത്. അല്ലാതെ ഒരു വ്ളോഗായിട്ട് ചെയ്യുന്നില്ല. നമുക്കപ്പോൾ ആ പക്ഷികളെയൊക്കെ കാണാം. ഒരുപാട് പക്ഷികളുണ്ടായിരുന്നു കേട്ടോ. ചെസ്റ്റ്നട്ട് ഹെഡഡ് ബീറ്റർ എന്ന് പറയുന്ന ഒരു ചെന്തലയൻ വേലിത്തത്ത എന്ന് പറയുന്ന പക്ഷി, ഒരു വേലിത്തത്തയാണ്, ഒരു ബീറ്ററാണ്. പേര് പോലും തന്നെ പ്രാണികളെ പിടിച്ച് തിന്നുന്ന ഒരു പക്ഷിയാണ്. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഞാൻ 10 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറവായി പോകും, അതിൽ കൂടുതലുണ്ടായിരുന്നു. പിന്നെ മലബാർ സ്റ്റാർലിംഗ് ഉണ്ടായിരുന്നു, ഫോക്ക് ടെയിൽ ഡ്രോങ്കോ കുക്കും ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ നോർത്തേൺ ഭാഗത്തു നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വന്ന കുറച്ച് പക്ഷികളും ഉണ്ടായിരുന്നു. ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സിന് വളരെ പ്രിയപ്പെട്ട വെൽവെറ്റ് ഫ്രണ്ടഡ് നട്ട്ഹാച്ച് എന്ന് പറയുന്ന ഗൗളിക്കിളി ഉണ്ടായിരുന്നു. അതുപോലെ മഞ്ഞക്കിളി, നമ്മുടെ മഞ്ഞക്കിളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സീസണിൽ ഇങ്ങോട്ട് വരുന്നതാണ്, വിൻ്റർ സീസണിൽ ഇങ്ങോട്ട് വരുന്ന മഞ്ഞക്കിളി, അതായത് ഗോൾഡൻ ഓറിയോൾ എന്ന് പറയും. പിന്നെ ബ്രൗൺ ക്യാപ്ഡ് പിഗ്മി ഉട്ടക്കർ എന്ന് പറയുന്ന ഒരു കുഞ്ഞു മരംകുത്തിയുണ്ട്. നമ്മൾ സാധാരണ കാണാറുള്ള മരംകുത്തികളിലെ അതിനേക്കാളൊക്കെ ചെറിയൊരു മരംകുത്തിയാണ്, വളരെ ക്യൂട്ടായിട്ടുള്ള രസമുള്ളൊരു മരംകുത്തിയാണ്. നമ്മുടെ നാട്ടിൽ എപ്പോഴും ഉള്ളതാണ്, എൻ്റെ വീടിൻ്റെ ചുറ്റും കാണാറുണ്ട്. നമ്മുടെ അവിടെ അമരങ്കാവിൽ എപ്പോഴും ബേഡിങ്ങിനൊക്കെ പോകുമ്പോൾ പലപ്പോഴും കാണാറൊക്കെയുണ്ട്. അവനെ ഇന്ന് കിട്ടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ നീക്കോൺ P1000 ആ ഒരു പവർ ഞാൻ വിചാരിച്ചതിനേക്കാളും എനിക്ക് ശരിക്കും ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് ഇന്നാണ്. കാരണം ഈ പറഞ്ഞ പക്ഷികളെയെല്ലാം നമ്മൾ സാധാരണ ഒരു അടുത്ത് ചെല്ലുന്നതിനേക്കാളും വളരെ അടുത്ത് വീഡിയോ ചെയ്യാൻ പറ്റി. എനിക്കത് ഞാൻ ആ വ്യൂ ഫൈൻഡറിലൂടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു പ്ലഷർ എന്നാണ് പറയുക, എക്സ്റ്റസി ഓഫ് ഫീലിങ്സ് അങ്ങനെ പറയാം, അതായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്. അതായത് ഏറ്റവും ബാറ്ററി ലോ ആയി പോകാനിരുന്ന എന്നെ ഈ ശരിക്കും പറഞ്ഞ ഈ പ്രകൃതി ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്ത് വിടുകയാണ് ഉണ്ടായത്. ഇത്രയും നാളും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ അയൺ മാൻ പറഞ്ഞതുപോലെ ലവ് യു 3000 എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ ശരിക്കും ലവ് യു P1000 അങ്ങനെ പറയേണ്ടി വരും. ഈ എന്നൊക്കെ കണ്ടൊക്കെ പറയുന്നുണ്ട്. കാരണം അത് എത്രത്തോളം നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് കിട്ടുമെന്ന് എനിക്കറിയാൻ പാടില്ല. എനിക്ക് നേരത്തെ ഇത് തോന്നിയത് ഒരു പട്ടി എൻ്റെ വണ്ടിയിൽ വന്ന് എൻ്റെ ടെറിട്ടറി മാർക്ക് ചെയ്തിട്ട് പോയി, മനസ്സിലായില്ലേ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമല്ല, നമ്മൾ മലയാളികൾ എല്ലാം എന്താ പറയുക, നല്ലതിനും ചീത്തയ്ക്ക് എല്ലാം ഭയങ്കരം എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഭയങ്കര രസമുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പക്ഷികളെ, ഒരുപാട് പക്ഷികളൊന്നുമില്ല, ഇതിൽ കൂടുതൽ പക്ഷികളുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ നമ്മുടെ സുന്ദര കുട്ടപ്പന്മാരും കുട്ടപ്പിമാരുമായിട്ടുള്ള പക്ഷികൾ നിങ്ങൾ കണ്ടില്ലേ? അത് കൂടുതലൊന്നും എനിക്ക് ഈ വ്ളോഗിൽ പറയാനില്ല. ഇതൊരു വ്ളോഗ് അല്ലായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ജസ്റ്റ് ഒന്ന് സംസാരിച്ചു, ഞാൻ അവിടെ കണ്ട പക്ഷികളെ കാണിച്ചു തരാണ് ഉണ്ടായത്. ഒരു നമ്മുടെ സാധാരണ രീതിയിലുള്ള ഒരു വ്ളോഗ് പോലെയല്ല പോയതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.